എല്ലാവർക്കും നമസ്കാരം. ഇ ആൻഡ് സി എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിൽ പുതിയ ക്ലാസ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് എടുക്കാനായിട്ടല്ല, ഇന്ന് നമ്മുടെ പ്ലസ് വൺ കുട്ടികൾക്ക് ഉള്ള പരീക്ഷ ഉണ്ടെന്ന് ഉറപ്പിക്കാനും അവരുടെ ടൈം ടേബിൾ പബ്ലിഷ് ആയെന്ന് പറയാനും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് പ്ലസ് വൺ കുട്ടികളുടെ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ തുടങ്ങുന്നത് സെപ്റ്റംബർ മാസം 6-ാം തീയതി തുടങ്ങി 16-ാം തീയതി തീരുകയാണ്. ഓക്കെ, മറക്കരുത്, നമ്മുടെ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 6-ന് തുടങ്ങി 16-ാം തീയതി അവസാനിപ്പിക്കുന്നു. 6-ാം തീയതി നമുക്ക് തുടങ്ങുമ്പോഴേക്കും നമുക്ക് പ്രധാനമായിട്ടുള്ള സബ്ജക്ട് വരുന്നത് സോഷ്യോളജിയാണ്. ദെൻ 7-ാം തീയതി വരുന്നത് കെമിസ്ട്രി എന്നാണ്, ഹിസ്റ്ററി എന്നാണ്, ബിസിനസ് സ്റ്റഡീസ് എന്നാണ്. ഓക്കെ, അത് പ്രത്യേകം ഓർമ്മിക്കുക. സയൻസ്, കൊമേഴ്സ്, ദെൻ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകൾ എല്ലാവർക്കും തന്നെ അന്ന് പരീക്ഷയുണ്ട്. അത് ഓർമ്മിക്കുക. 7-ാം തീയതിയാണ് ബിസിനസ് സ്റ്റഡീസ് ഉള്ളത്, കെമിസ്ട്രി ഉള്ളത്, ദെൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് കാണുമ്പോൾ മനസ്സിലാവും. വേണമുള്ളവർ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. 8-ാം തീയതി നമുക്ക് വരുന്നത് നമ്മുടെ പരീക്ഷയുടെ 8-ാം തീയതി നമ്മുടെ സബ്ജക്ട് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ദെൻ സെക്കൻഡ് ലാംഗ്വേജസ് വരുന്നതെല്ലാം അതിലാണ് വരുന്നത്. 8-ാം തീയതി ബുധനാഴ്ച. 9-ാം തീയതിയാണ് നമുക്ക് അടുത്ത് വരുന്നത് ബയോളജി എന്നാണ് ഉണ്ടാവുന്നത്. ദെൻ സാൻസ്ക്രിറ്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എക്സെട്ര. 10-ാം തീയതി മാത്സ് 10-ാം തീയതിയാണ്. ദെൻ സൈക്കോളജി പാർട്ട് 3 ലാംഗ്വേജ് എന്നായിരിക്കും. ദെൻ 13-ാം തീയതി ഫിസിക്സും എക്കണോമിക്സും. 14-ാം തീയതി പാർട്ട് 1 ഇംഗ്ലീഷ് ആണ്. 15-ാം തീയതി ജോഗ്രഫി, ദെൻ അക്കൗണ്ടൻസി. ഓർമ്മിക്കുക, പ്രധാനപ്പെട്ട ഡേറ്റ് അക്കൗണ്ടൻസി നമുക്കപ്പോ 15-ാം തീയതിയാണ്. ജിയോളജി, സോഷ്യൽ വർക്ക്, ദെൻ ജോഗ്രഫി. ഓക്കെ, മറക്കരുത്, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസി പഠിച്ചു തീർക്കേണ്ടത് സെപ്റ്റംബർ 15-ാം തീയതിക്ക് മുമ്പ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പരീക്ഷ വരുന്നത് 16-ാം തീയതി സെപ്റ്റംബർ 16-ാം തീയതി ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, പ്രധാനമായിട്ട് കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ഐറ്റംസ് ആണ് അടുത്ത ആ സബ്ജക്റ്റൊക്കെയാണ് അവിടെ. ദെൻ ആർട്ട് സബ്ജക്റ്റ് ഉള്ള കുട്ടികൾ എടുത്തിട്ടുള്ളതെങ്കിൽ അവർക്കുള്ളതാണ് ഈ ടൈം ടേബിൾ. അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ആർട്ട് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾക്കുള്ള ടൈം ടേബിൾ ആണ്. 6-ാം തീയതി മെയിൻ, 7-ാം തീയതി സബ്സിഡിയറി, ദെൻ 8-ാം തീയതി പാർട്ട് 2 ലാംഗ്വേജ്, 9-ാം തീയതി എസ്തെറ്റിക്, ദെൻ 10-ാം തീയതി സാൻസ്ക്രിറ്റ്, 13-ാം തീയതി ലിറ്ററേച്ചർ, 14-ാം തീയതി പാർട്ട് 1 ഇംഗ്ലീഷ്. ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അധിക ദിവസങ്ങൾ ഇടയ്ക്കില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പഠിക്കാനായിട്ടുള്ള സ്റ്റഡി ലീവ് പോലെ, മറ്റതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ 2 ദിവസം അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്ക് അധിക ദിവസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് തന്നെ പഠിക്കുക. എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, ഇനിയുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 3 മാസം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, 3 മാസം ഉണ്ട്. ഓരോരോ ചാപ്റ്ററും ഓരോരോ സബ്ജക്റ്റ്, ഇപ്പൊ ഇംഗ്ലീഷിന് എത്ര ദിവസം കൊടുക്കണം, അല്ലെങ്കിൽ എത്ര മണിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, എത്ര മണിക്ക്, ഞാനൊരു കൊമേഴ്സ് ആയതുകൊണ്ട് കൊമേഴ്സ് അക്കൗണ്ടൻസി എത്ര മണിക്കൂർ പഠിക്കണം, ബിസിനസ് സ്റ്റഡീസ് എത്ര മണിക്കൂർ, എക്കണോമിക്സ് എത്ര മണിക്കൂർ പഠിക്കണം, ദെൻ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടെങ്കിൽ എത്ര മണിക്ക്, സെക്കൻഡ് ലാംഗ്വേജ് എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ, അക്കൗണ്ടൻസി ക്ലാസ്സുകളും ഇംഗ്ലീഷ് ക്ലാസ്സുകളും പറ്റുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തു, അപ്പൊ അതനുസരിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് പരീക്ഷ ഒരു ടെൻഷനിലോ നമുക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെതും ഇംഗ്ലീഷിന്റെ ഒക്കെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങൾ ഉണ്ടാകും. ഇപ്പോ എല്ലാ ചാപ്റ്ററും യൂണിറ്റുകളും കംപ്ലീറ്റ് ആക്കി വെക്കുക. ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. താങ്ക് യു.